അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാ. അമ്മാ ബഅദ്, ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരനായ പണ്ഡിതന്മാർ, ഉമറാക്കൾ, സഹൃദരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അൽഹംദുലില്ലാ, പഴമള്ളൂർ 1000 ചരിത്രങ്ങൾ രചിച്ച അനുഗ്രഹീത പ്രദേശം, അൽഹംദുലില്ലാ, ഈ മഹല്ലത്തുകാരുടെ കൂട്ടായ്മയും ഒത്തൊരുമയും കൊണ്ട് നല്ല ഒരു മദ്രസ പടുത്തുയർത്താൻ സാധിച്ചു. അതിൻ്റെ ഉദ്ഘാടനം മഹാനായ സുൽത്താൻ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇൻഷാഅല്ലാ തുടർന്ന് മറ്റൊരു പുതിയ സംരംഭത്തിന് കൂടി തറക്കല്ലിടൽ കർമ്മവും നടക്കുന്നു. അതും ഇതിലേറെ എളുപ്പത്തിൽ നീ പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാറ്റിനും സഹായിച്ച സഹകരിച്ച സർവർക്കും സർവവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാ. കൈറും ബർക്കത്തും നീ അധികരിപ്പിക്കണേ അല്ലാ. മദ്രസ ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ നന്മക്കാണ്, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കാണ്, മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കാണ്. ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ലക്ഷദ്വീപിലേക്ക്, കവരത്തിയിലേക്ക് പുറപ്പെടണം. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കവരത്തിയിലെത്തിയ സമയത്ത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ISകാരൻ പ്രസംഗിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സർട്ടിഫിക്കറ്റ് കുറ്റകൃത്യങ്ങളില്ലാത്തൊരു പ്രദേശമെന്ന് ലോകത്ത് ലക്ഷദ്വീപിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞു എന്നത്. ആ പ്രഭാഷണത്തിന് ശേഷം അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫൈസൽ MP പറഞ്ഞു, ഞങ്ങളതിന് കാരണം കാണുന്നത് ഈ ലക്ഷദ്വീപിലുള്ള എല്ലാ കുട്ടികളും മദ്രസയിൽ പഠിക്കും, അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെല്ലാവരും മുസ്ലിമീങ്ങളാണല്ലോ, പഴയ ആചാരത്തിലും അനുഷ്ഠാനത്തിലും നടന്നു വരുന്നവരാണല്ലോ, അവിടെ എല്ലാവരും മദ്രസയിൽ പഠിക്കും. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാൾ കൊന്ന കഥ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ മറ്റൊരു കുറ്റകൃത്യങ്ങൾ കേട്ടിട്ടില്ല. ഇതിന് കാരണം മദ്രസയാണ് എന്നത് വളരെ സത്യമാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും അവിടെ ധാർമ്മിക വിദ്യാഭ്യാസമുള്ളവരായി മാറിയാൽ തീർച്ചയായും ആ പ്രദേശത്ത് കൊല നടക്കില്ല, കൊള്ള നടക്കില്ല, അവിടെ അശ്ലീലങ്ങൾ ഉണ്ടാവില്ല, അധാർമികതകൾ ഉണ്ടാവില്ല, അനീതിയോ അക്രമമോ കാണുകയില്ല. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ മനുഷ്യന്മാരുടെ സമാധാനം എന്തായിരിക്കും? അവിടെ ജീവന് സ്വസ്ഥത എത്രയായിരിക്കും? ഭൂമിയുടെ വില എത്രമാത്രം ഉയരും? മഹാനായ അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ദ്വാർന്ന് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമീന, ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിർഭയത്വം, സ്വസ്ഥത, സമാധാനം എന്നത്.
ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടികളെല്ലാം ഹൈ ഹൈ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമാണ്, ഹൈ ഹൈ പ്രൊഫൈൽഡാണ്. പക്ഷേ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു കള്ളുകുടിയനുണ്ടായാൽ, എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു അക്രമി ഉണ്ടായാൽ എൻ്റെ വീട്ടിന് സുഖമുണ്ടാവില്ല, എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾ നന്നായിത്തീരും. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്ന് 29-ാം തീയതിയാണ്, 27-ാം തീയതി ജുമയുടെ തൊട്ട് മുമ്പ് ഒരു ഉമ്മ വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു, എൻ്റെ കാതിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണവും ഞാൻ തൂക്കി വിറ്റു, എൻ്റെ മകൻ ഒന്ന് നന്നായി തീരട്ടെ, കള്ളുകുടി അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി ഞാൻ പല ഡി അഡിക്ഷൻ സെൻറ്ററിലും 3 പവൻ്റെ ചിറ്റൻ്റെ കാതിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏകദേശം 100,000 രൂപയുടെ അടുത്ത് വരുന്ന സ്വർണ്ണാഭരണങ്ങൾ. അവൻ നന്നായിട്ടില്ല, ഇനി ഞാൻ ഏതെങ്കിലും പള്ളിക്ക് കത്ത് കൊടുക്കാൻ പോവുകയാണ്, ഓൻ തീർന്നു പോയിക്കോട്ടെ, തീർന്നു പോകാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ആ മകനുണ്ടാകാൻ എത്ര ദുആ ചെയ്തിട്ടുണ്ട്? 10 മാസം ഗർഭം ചുമന്നപ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ട്? മുലയൂട്ടിയപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് എത്ര നിങ്ങൾ വളർത്തിയെടുക്കാൻ 10-35 വയസ്സ് ആ മകനെ നിങ്ങൾ വളർത്തിയ രംഗം എന്താണ്? ഇപ്പം എനിക്ക് വീട്ടിൽ സ്വസ്ഥതയേയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കൾ മതഭൗതിക സാങ്കേതിക മേഖലകളിൽ നല്ല കടിവുണ്ടാവണം. അഥവാ ഇവിടുത്തെ ഒട്ടുമിക്ക തൊഴിൽ സാധ്യതകളും അടുത്ത ഭാവിയിൽ അവസാനിക്കാൻ പോവുകയാണ്. ഓട്ടോമേഷൻ ടെക്നോളജി, റോബർട്ട്, റിമോട്ട്, പല പല പുതിയ സംവിധാനങ്ങൾ, ബിസിനസ്സുകൾ ഓൺലൈൻ ബിസിനസ്സുകളായി മാറുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്നത് ബിസിനസ് 30% ഓൺലൈൻ ബിസിനസ്സായി. ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ തെങ്ങിന് വളമിടാൻ ചാണകത്തിന് ഞാൻ ഏതെങ്കിലും പശു കച്ചവടക്ക് പശുവിനെ പോറ്റുന്നതിൻ്റെ അടുത്ത് പോകണ്ട, അവിടെ കുഴിയിൽ ചാണം വാങ്ങാൻ കുറേ കാശ് കൊടുക്കണം, അത് കോരാൻ്റെ ഡ്രസ്സ് മാറ്റണം, അത് കൊണ്ടുവരണമെങ്കിൽ അതിനേക്കാളേറെ കൂടുതൽ നാണക്കേടും വിഷമമുണ്ട്. ഓൺലൈനിൽ ഞാൻ അങ്ങനെ അമർത്തിയാ ചാണം പോലും ഇപ്പോൾ ഓൺലൈനിൽ വീട്ടിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സാക്കുന്നുണ്ടോ? ഇപ്പോൾ കുട്ടികളെല്ലാം മൊബൈലിലാണ്. അങ്ങനെ ബിസിനസ് മുഴുവൻ ഓൺലൈൻ ബിസിനസ്സായി, ഓഫ്ലൈൻ ബിസിനസ്സിൽ. കൊച്ചിയിൽ 2 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കടയിൽ ഒറ്റ സെയിൽസ്മാനും വേണ്ട, ഒരൊറ്റ അക്കൗണ്ടൻറ്റും വേണ്ട, എല്ലാം ആർട്ടിഫിഷ്യൽ ടെക്നോളജിയാണ്. അവിടെ ഒരു സ്റ്റോർ കീപ്പർ മാത്രം മതി. എന്തിനേറെ മഴതിലുള്ള ലൈബ്രറി വരെ ഓട്ടോമേഷൻ ടെക്നോളജിയോടുകൂടി ആയില്ലേ? അടുത്ത ഭാവിയിൽ ഇതെല്ലാം നന്നേ കുറഞ്ഞു വരിക. പക്ഷേ മനുഷ്യൻ്റെ ആവശ്യകത, മനുഷ്യനെ മനുഷ്യനാക്കാൻ, ധാർമ്മികത നൽകാൻ ഒരു ടെക്നോളജിക്കും കഴിയില്ല. ഇനി സ്കോപ്പ് കുറയാത്തത് അൽഹംദുലില്ല, മൊയ്ലിയന്മാർക്ക് മാത്രമേ ഉള്ളൂ. മൊയ്ലിയന്മാർക്ക് സ്കോപ്പ്, നിസ്കാരത്തിന് റോബർട്ട് പറ്റുമോ? കുത്തുബോധാൻ റോബർട്ട് പറ്റുമോ? വീട്ടിലെ സർവൻ്റ് റോബർട്ടാകും. ഡൈവർ ഇല്ലാത്ത, ഡൈവറിലെ സ്കാറ് വരും. ൊക്കെ വന്നിട്ടുണ്ടാകുക, ഡ്രൈവറെ വിളിച്ചിട്ടാ, എന്നാ ഒരു 10 കൊല്ലം കഴിഞ്ഞാലോ ഇവിടെ ഒരു ഒറ്റ കാറും ഡ്രൈവർ ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിലെ മെട്രോ ട്രെയിനൊക്കെ എറണാകുളത്ത് ഡ്രൈവറില്ലാത്ത കാറല്ലേ? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. അത് വളരെ കൂടുതൽ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അതിന് ധാരാളം സാധ്യതകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് മോളൊരു സ്വാലിഹ് എന്ന് പറയുന്ന മദീൻ വിദ്യാർത്ഥി ഈജിപ്തിൽ നിന്ന് വിളിച്ചു. വയസ്സ് 22 ആയിട്ടുള്ളൂ. എടപ്പള്ളി മുദരിസായിരുന്ന അബ്ദുൽ മജീദ് ഫൈലിയുടെ കുട്ടിയാണ്. മോളൊരു സ്വദേശിയാണ്. മഴതിൽ സ്കൂൾ 8 ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ജാമിയ അസ്ഹറിലാണ്. അവിടെ തായ്ലൻഡിലുള്ളവർ ആ കുട്ടിയോട് ഫത്തുഹുൽ മുഈൻ ഓതിക്കൊടുക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് SSLC എല്ലാ സബ്ജക്റ്റും A+ വിജയിച്ചു. +1 വിജയിച്ചു. ഡിഗ്രി എഴുതിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിൻ്റെ കൈകളെ കൊണ്ട് മെഡൽ വാങ്ങി. ആ ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഒരേ സമയത്ത് മഴതിൽ SSLCയിൽ എല്ലാ സബ്ജക്റ്റും A+ ഡിഗ്രിയിൽ PG A+ +2 A+ വാങ്ങി. ഇപ്പോൾ കിതാബ് ഓതി കൊടുക്കുന്നത് തായ്ലൻഡുകാർക്കാണ്. ഫത്തുഹുൽ മുഈൻ അസ്ഹറിൽ തായ്ലൻഡുകാരൊക്കെ കുട്ടി അസ്ഹറിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയുടെ കഴിവ് കണ്ടിട്ട് കുട്ടികൾ ഓതി കൊടുക്കാൻ. എൻ്റെ നീല പോലും എപ്പോഴും എന്നോട് പിന്തുടർന്നിരുന്ന CK ഉസ്താദിൻ്റെ മകൻ CK ഉസ്താദിൻ്റെ ദരജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ, ഖബർ വിശാലാക്കണേ അല്ലാ. CK സമദ് അദനി എൻ്റെ കൂടെ ജോർദാനിൽ വന്നിരുന്നു. അവിടെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുമായൊക്കെ MOU സൈൻ ചെയ്യുന്നതിനും പഠിക്കുന്നതിനൊക്കെ സമദ് അദനി നിർത്തിയിട്ടാണ് ഞാൻ ജോർദാനിൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പലരും മഹദിൻ്റെ മൻഹജ് സിലബസ് അന്വേഷിച്ചപ്പോൾ കിബില തിരിക്കുന്ന നിസ്കാരത്തിൻ്റെ സമയം കണ്ടെത്തുന്ന ഗോളശാസ്ത്രം ഇൽമുൽ മീക്കാത്തിൽ ഓതുന്ന വിശാലത്തുൽ മാറദീനി ഉണ്ട് എന്ന് കേട്ടപ്പോൾ അത്ഭുതത്തോടെ അതൊക്കെ ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊക്കെ പഠിപ്പിച്ചിനി, ഇപ്പോൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ നിങ്ങളത് ഞങ്ങളെ കുട്ടിക്ക് പഠിപ്പിച്ചൂടെ എന്ന് വെച്ച് എന്നോട് വിളിച്ചിട്ട് ചെന്ത അവസ്ഥ കാട്ടുണ്ട്. എന്തായാലും പഠിപ്പിക്കണം. അത് 23 വയസ്സേ സമതുല്യരെ സമതാധിനിക്കായിട്ടുള്ളവരൊക്കെ ഇപ്പോൾ മഴയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടികളല്ല, മറിച്ച് വലിയ ഉസ്താദുമാരാണ്. കുട്ടികൾ പറഞ്ഞു, ഉസ്താദുമാർ പറഞ്ഞു, കുട്ടിയേക്ക് പഠിപ്പിച്ച ആ ഓല് മറന്നു പോകും. അതേസമയം ഞങ്ങൾക്ക് പഠിപ്പിച്ചാൽ എന്നാൽ പിന്നെ നിരന്തരം ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കഴിയുമല്ലോ. ആയതുകൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കണം. മർക്കസുന്നൂറിൻ്റെ സാരഥി അൽഹംദുലില്ലാഹ് മലപ്പുറം ജില്ലാ സമസ്ത ഗ്രാമത്തിലുമായ സെക്രട്ടറി പ്രിയപ്പെട്ട ഇബ്രാഹിം ബാക്കു ഉസ്താദൊക്കെ വരുന്ന ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പോൾ മർക്കസുന്നൂറിൻ്റെ സാരഥി ഫളീത്തു ഷെയ്ഖ് അബ്ദുള്ള അബു സുനൈന പോലുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരാണ്. കർണാടകയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് അവിടുത്തെ സൈനുൽ ഉലമ എന്ന പേരിൽ പ്രശസ്തനായ കർണാടക സമസ്തക്കുള്ള ജമിയത്ത് ഉലമയുടെ ജനറൽ സെക്രട്ടറി മാണി ഉസ്താദ് ദറസ് നടത്തുന്ന ദാറുൽ ഇർഷാദ്. 3 മുമ്പ് അവിടെ പണ്ഡിതന്മാർക്ക് ദറസ്, ഒന്ന് താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ്, മറ്റൊന്ന് മഴതിൻ്റെ വിദ്യാർത്ഥിയായ സലാഹുദ്ദീൻ തങ്ങൾ ഫറായിൽ മുഹമ്മദിയെ ദറസ് നടത്താൻ. അങ്ങനെ ആ ദറസ് ഇഷ്ടപ്പെട്ട് ഉടനെ തന്നെ മുദരിസാകുമ്പോൾ മഴതിൽ നിന്ന് പാസ്സാകുമ്പോൾ ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവിടെ മുദരിസ നിയമിച്ചു. ഈ വർഷം ആ റൂമിൻ്റെ മുകളിൽ പ്രിൻസിപ്പാളുടെ ബോർഡ് കൊണ്ടുപോയിച്ചു. ഞാനിത് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടികളുടെ കഴിവ് അപാരങ്ങളാണ്.
ഒന്നുകൂടി ഞാൻ പറയാം, ഈ മേഖലയിൽ ഒന്നുമല്ല. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത റഫീദ എന്ന കുട്ടി 22 കൊല്ലം മുമ്പ് ഉമ്മ ആരിഫ മൂനീര് പ്രസവിച്ചു. പ്രസവത്തിൽ ആ ഉമ്മ മരണപ്പെട്ടു. ഈ കുട്ടിക്ക് രണ്ട് കണ്ണിനും 1% പോലും കാഴ്ചയില്ല. എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? ഒരു തുള്ളി മുലപ്പാൽ പോലും കുട്ടി കുടിച്ചിട്ടില്ല. അങ്ങനെ 5 വയസ്സെത്തിയപ്പം മഴതിൽ കൊണ്ടുപോയി ചേർത്തി. എസ് എൽ സി കഴിഞ്ഞു, +1 +2 കഴിഞ്ഞു, ഡിഗ്രി റാങ്കോട് കൂടെ, ഫസ്റ്റ് ക്ലാസ് അല്ല, ഡിഗ്രി ഫസ്റ്റ് റാങ്കോട് വിജയിച്ചു. JRF കിട്ടി. JRF കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ പഠിക്കുകയാണെങ്കിൽ PhD രജിസ്റ്റർ ചെയ്താൽ 40,000 രൂപ മാസം പ്രതി UGC ഇങ്ങോട്ട് കൊടുക്കും. നിങ്ങളൊക്കെ MBBS പഠിക്കുമ്പോൾ എന്തു കൊടുക്കലല്ലേ? 1 കോടി, 1.5 കോടി ആ മാനേജ്മെൻ്റ് ഹോട്ടൽ അങ്ങോട്ട് കൊടുക്കലല്ലേ? ഇത് മാസം പ്രതി 40,000 രൂപ, 1 കൊല്ലത്തിൽ ഏകദേശം 5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടും UGC ഉണ്ടായാൽ. അപ്പോൾ ആ UGC അല്ല, JRF കിട്ടിയ സന്തോഷം പറയാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് ആയിട്ട് വാപ്പൻ്റെ മുമ്പിൽ വന്നതാ. അപ്പോൾ ഞാൻ അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, നാസർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുട്ടി രണ്ട് കണ്ണും കാഴ്ചയില്ല, പെൺകുട്ടിയാണ്, JRF കിട്ടിയിട്ടുണ്ടെന്ന്. ആ സഹോദരൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത കുട്ടിക്ക് JRF കിട്ടുകയാണോ? എനിക്ക് ആ കണ്ണൊന്ന് കാണണമെന്നായി. മുഖൂടി ബന്ധിച്ചു, കണ്ണ് നോക്കി, കാഴ്ചയില്ലെന്ന് ഉറപ്പുവരുത്തി. ഉടനെ പറഞ്ഞു, കുട്ടിയുടെ കല്യാണച്ചെലവ് മുഴുവൻ ഞാൻ ഏറ്റു. കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ എത്ര ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അത് കേവലം ഒരു ഓഫറായിരുന്നില്ല, അതിന്റെ പ്രാഥമിക നില 2 ലക്ഷം രൂപ അപ്പം തന്നെ കൊടുത്തു. കഴിഞ്ഞ പെരുന്നാളിന് പെരുന്നാക്കാശികൾക്ക് 20,000 രൂപ വേറെയും കൊടുത്തു. ആ കുട്ടി റഫീദ ഏതാനും ആഴ്ചകൾക്കും എൻ്റെ മുമ്പിൽ വന്നിരുന്നു, വന്നിട്ട് പറഞ്ഞു, ഉസ്താ ഞാൻ ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്, PhD, ഡോക്ടർ ഓഫ് ഫിലോസഫി, ഡോക്ടർ ഓഫ് മെഡിസിൻ അല്ല. ഡോക്ടർ ഓഫ് മെഡിസിൻ മാനേജ്മെന്റ് ഹോട്ടലിൽ സീറ്റ് കിട്ടാൻ 1 കോടി 2 കോടി അങ്ങോട്ട് കൊടുക്കണല്ലോ, ഇതിങ്ങോട്ട് കിട്ടുന്ന ആളല്ലോ. എന്താ തീസിസ് എന്ന് ചോദിച്ചു. ഗൗതുൽ ആലം ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദൽ ഖാദർ ജൈലാനി റളിയല്ലാഹു അൻഹു കേരളത്തിന് ചെയ്ത സംഭാവനകൾ എന്നതാണ് തീസിസ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗൗതുൽ ആലം നിങ്ങൾ കേരളത്തിന് എന്തേ ചെയ്ത്, നമ്മളത് ആലോചിച്ച് നോക്കുക. മാഷാഅല്ലാ, കേരളത്തിലെ എല്ലാ വീടുകളിലും മുഹ്യദ്ദീൻ മൗലിദ്, മുഹ്യദ്ദീൻ റാതീബ്, മുഹ്യദ്ദീൻ മാല, കുത്തുബിയത്ത്, മുഹ്യദ്ദീൻ ഷെയ്ഖുകളെ പേരിൽ യാസീൻ, മുഹ്യദ്ദീൻ ഷെയ്ഖുകളെ പേരിൽ കോയിഞ്ഞു ഒഴിഞ്ഞിടുന്നത്, ഖാദിരിയ റാതീബ്, ഖാദിരിയ തെരീക്കത്ത് പതിവാക്കണത്. ഗൗതുള്ള നിങ്ങൾ കേരള മലപ്പുറം ജില്ലക്കാരനാ? കേരളക്കാരനാ? ഇന്ത്യക്കാരനാ? ഈ കൊല്ലോ കഴിഞ്ഞ കൊല്ലോ വഫാത്തായാളാ? 1-2 കൊല്ലം മുമ്പാണോ? 10, 20, 30, 100, 200 കൊല്ലം മുമ്പാണോ? നിങ്ങൾ ആലോചിക്കണം. ഗൗതുൽ ആലം തങ്ങൾ വഫാത്ത് ഈ നാട്ടിലോ ഇറാനിലെ ജീലാൻ എന്ന പ്രദേശത്തല്ലേ? ഷറഫ്ത ജീലാന ബിൽ മീലാദി സാകിനഹു വഅല്ലംത ബിൽ ഖബ്രി ബഗ്ദാദൻ അമാകിനഹു. ഇറാനിലെ ജീലാനിലാണ് ഗൗതുൽ ആലം തങ്ങൾ ജനിച്ചത്. ഗൗതുൽ ആലം തങ്ങൾ ജനിച്ച ഹിജ്റ 470 ഗൗസുൽ നിങ്ങൾ വഫാത്തായിട്ട് ഏകദേശം 900 കൊല്ലമായില്ലേ? പക്ഷേ 900 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങകലെ മറ്റൊരു രാജ്യത്ത് ജനിച്ച ഗൗസുല്ലാ തങ്ങളെ കേരളത്തിലെന്നല്ല ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളും മുഹ്യദ്ദീൻ റാത്തീബായിട്ടും മുഹ്യദ്ദീൻ മാലയായിട്ടും മുഹ്യദ്ദീൻ മൗലിദായിട്ടും ഖുതുബിയത്തായിട്ടും ഖാദിരിയ തരീഖത്തായിട്ടും ഗൗതുല നിങ്ങളെ പേര് കോയിന് ഒഴിഞ്ഞിട്ടും ഗൗതു നിങ്ങളെ വലിയ യാസീനോദിട്ടും ഓർക്കുന്നതിൻ്റെ കാരണം എന്ത്? ഞാനത് ചോദിച്ചോട്ടെ. ഇപ്പം ഇരിക്കുന്നവരോടൊക്കെ വാപ്പൻ്റെ പേര് ചോദിച്ചാ 100% ആൾ പറയും ഉറപ്പാണ്. വാപ്പൻ്റെ പേര് ചോദിച്ചാൽ 90% ആൾ പറയും. മൂന്നാമത്തെ വാപ്പൻ്റെ പേര് ചോദിച്ചാലോ 10% ആൾ പറഞ്ഞെങ്കിലായി. നാലാമത്തെ വാപ്പൻ്റെ പേര് ചോദിച്ചാലോ
ഒരു ശതമാനം ആളുകൾക്ക് പറയാൻ കഴിയോ? മഴതില് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് റംസാനില് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ ഒരു 100-100 കുട്ടികൾ സി ബി എസ് ഇയിൽ എ പ്ലസോടെ പാസ്സായി. അപ്പം ഞാൻ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താമാരെ വിളിച്ചിട്ട് എല്ലാവർക്കും മെമെൻറ്റോ കൊടുക്കണം. മെമെൻറ്റോ കൊടുക്കുമ്പോൾ വാപ്പൻ്റെയും വാപ്പൻ്റെയും പേരും പറഞ്ഞിട്ട് വാപ്പൻ്റെ മോൻ അബൂബക്കറിൻ്റെ മോൻ ഷമ്മാസിൻ എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ടെങ്കിലും വാപ്പൻ്റെയും വലിയപ്പൻ്റെയും പേര് പഠിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ 100-100 കുട്ടികൾ ഇരുത്തി ചോദിച്ചു നോക്കുമ്പോൾ പകുതിയിലേറെ കുട്ടികൾക്കും വലിയപ്പൻ്റെ പേരറിയില്ല. അപ്പോൾ ഒരു വാപ്പ് എന്നിട്ട് പറഞ്ഞ്, അത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യം, നമ്മളെ പറഞ്ഞാൽ മതി, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ വല്യാപ്പ എന്ന് പറയുമ്പോൾ വലിയ രസമുണ്ട്, പക്ഷേ വല്യാപ്പ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എൻ്റെ കുട്ടികളെ ഞാൻ നോക്കുന്നതിലേറെ ഞാൻ നോക്കുന്നതിൻ്റെ പേരെ കുട്ടികളാ. എൻ്റെ മകളെ കുട്ടി ആ പേരിൽ എത്താൻ കാത്തിരിക്കുക, എൻ്റെ പുറത്ത് കയറി താടി പിടിച്ച് വലിച്ച് ഇണ്ണടിച്ച് കുത്തി എന്തെല്ലാം കളി എന്നെ കളിക്കുക എന്നാ. എല്ലാ വല്യപ്പാരും അങ്ങനെ ആകുമല്ലോ. ആ പേരെ കുട്ടിയൊക്കെ എൻ്റെ പേരറിയില്ല എന്ന് പറഞ്ഞാൽ 5, 8, 10 വയസ്സ്, ഇനിയൊരു 10-20 കൊല്ലം ഞാൻ വഫാത്തായതിന് ശേഷം അവർക്കെൻ്റെ പേരറിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സങ്കടമാണിത്! എത്രയാണിതിൻ്റെ വേദന! ആരാണിതിന് ഉത്തരവാദി? എന്തുകൊണ്ടേ കാരണം? നമ്മൾ ആ പഴയ ആചാരങ്ങളൊക്കെ നിർത്തി. ആണ്ടും കഴിക്കൂല, സിയാറത്തും ഉണ്ടാകൂല, വേറെ പരിപാടികളൊന്നും ഉണ്ടാകൂല. പണ്ടൊക്കെ വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോൾ വാപ്പ മോൻ്റെ കൈ കൂട്ടിക്കൊണ്ടേയിട്ട് ജുമാ കഴിഞ്ഞ് കബറങ്ങ് കൊണ്ടുപോയിട്ട്, ഇതിൻ്റെ വാപ്പ പോക്കരാക്കൻ്റെ കബറാണ്, അവരെ വാപ്പ മമ്മൂട്ടിയാജിയാണ്, അവരെ വാപ്പ കുഞ്ഞിപ്പോക്കർട്ടിയാജിയാണ്. ഒരേ സമയത്ത് അറബികളാണെങ്കിലോ ഏത് അറബിക്ക് 3 പേരുണ്ടാവും. വാപ്പൻ്റെ പേരും വല്യാപ്പൻ്റെ പേരും വല്യാപ്പൻ്റെ പേരും കൂട്ടിയിട്ട് പേരിനെ വെക്കുള്ളൂ. അപ്പോൾ ഒരു പേര് കേട്ടാൽ തന്നെ രണ്ടു വാപ്പൻ്റെ പേരിട്ടി. വാപ്പൻ്റെ പേരും കൂടി കിട്ടിയാ വേറെ രണ്ട് വാപ്പൻ്റെ പേരും കൂടി കിട്ടി. ആ 3 വാപ്പൻ്റെ പേരിട്ടി, അവർ 6 വാപ്പൻ്റെ പേരങ്ങ് കിട്ടുമായിരുന്നു. കേരളത്തിൽ അങ്ങനത്തെ സംവിധാനമില്ല. പഠിച്ചവനെ പേരുണ്ടാകുക, കുട്ടി ഉണ്ടായാൽ തന്നെ ബേജാറ് നിറവായില്ല, ഫോം വിളിയ ജശിക്ക് നിറ എന്താർത്ഥോ ഇത് വയ്ക്കണ പണിയാ. അറബിയിൽ അങ്ങനത്തെ ഒരു പദം തന്നെ ഉണ്ടാവൂല. എന്തൊക്കെയോ അക്ഷരങ്ങൾ കൂട്ടി ഇണക്കിട്ട് അതിൻ്റെ അർത്ഥം തിരിയണ പണിയാണ്, അർത്ഥം ചോദിക്കുന്ന പണിയാണ്. ഇതൊന്നുമല്ല, ഒരു മനുഷ്യന് പേരിടുമ്പോൾ ആ പേര് കുറേ സന്ദേശങ്ങൾ നൽകണം, അതിൽ കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മഴദിൻ 1997 June 6 തുടങ്ങുമ്പോൾ കേവലം 1 cent ഭൂമി പോലും മഴദിന് സ്വന്തമായിട്ടില്ല. 0 ബാങ്ക് ബാലൻസ് ആണ്, 1 cent ഭൂമിയില്ല. പക്ഷെ ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ 180 ഏക്കർ ഭൂമിയിലധികം 40-ലധികം സ്ഥാപനം, 25,000 വിദ്യാർത്ഥികൾ, 12 വിദേശ യൂണിവേഴ്സിറ്റികളാണ് MOU സൈൻ ചെയ്യാൻ കഴിഞ്ഞത്. ഇതിന് കാരണം എന്താണ്? അവിടെ പഠിപ്പിക്കുന്നത് ധാർമ്മിക വിദ്യാഭ്യാസം എന്നതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മഴദിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് തുടങ്ങിയ വർഷം മലപ്പുറത്തെ ഹൈ ക്വാളിഫൈഡും ഡോക്ടറേറ്റും എഞ്ചിനീയർമാരും ഒക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമായ ആളുകൾ മീറ്റിംഗ് ചേർന്നു, മലപ്പുറത്തിൻ്റെ ശോചനീയാവസ്ഥ ചർച്ച ചെയ്തു. അവരുടെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതിലുണ്ടായിരുന്നത് ഒന്ന്, ഇവിടെ പഠിപ്പിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സ് മാത്രം, മലയാളികളൊന്നും ഉണ്ടാവില്ല. 2, ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്യുക ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. 3, ടീച്ചേഴ്സിന് മിനിമം ശമ്പളം 5,000 രൂപ. ഞങ്ങളന്ന് 300 പറ്റാ തുടങ്ങണത് ശമ്പളം കൊടുക്കണം. ഞങ്ങൾക്ക് അത്രയൊക്കെ അടിയു.
ഞങ്ങൾ മലപ്പുറത്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, ഞങ്ങൾ മലപ്പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, മലയാളികളായ സാധാരണക്കാരാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അവർ കൊടുത്ത പരസ്യം, പക്ഷേ ഒന്നുകൂടി ദി എൻ ബി മദ്രസ പഠനം ഉണ്ടായിരിക്കുന്നതല്ല, ഒരു 15-20-25 വർഷം മുമ്പുണ്ടായിരുന്ന കേരളത്തിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു? ഒരു 7-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ മദ്രസയിലേക്ക് അയക്കരുത്, 5-ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ മദ്രസ നിർത്തണം, പിന്നീട് സ്കൂളിലേക്ക്. മദ്രസ പോയ സ്കൂളിൽ കുട്ടി SLC ഫുൾ മാർക്ക് കിട്ടൂല, കുട്ടിക്ക് സയൻസ് എടുക്കാൻ കഴിയില്ല, ഡോക്ടറും എഞ്ചിനീയറും ആകാൻ കഴിയില്ല. ആയതുകൊണ്ട് 5-ാം ക്ലാസ് മദ്രസ നിർത്തിക്കൊള്ളണമെന്നായിരുന്നു, അല്ലെങ്കിൽ 7-ാം ക്ലാസ് മദ്രസ കൊണ്ട് നിർബന്ധമായും നിർത്തണമെന്നായിരുന്നു. പക്ഷേ ഇന്ന് ആ ട്രെൻഡ് മുഴുവൻ മാറി. കഴിഞ്ഞ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിങ്ങിൽ കർണാടകയിൽ നിന്ന് സഹോദര സമുദായങ്ങൾ നടത്തുന്ന മാനേജ്മെൻ്റ് ഒരു അപേക്ഷ തന്നാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡിലേക്ക്. ഞങ്ങൾ ആ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് പഠിപ്പിക്കണം, നിങ്ങൾ ഉസ്താദുമാരെ നൽകണം, മാന്യമായ ശമ്പളം ഞങ്ങൾ കൊടുക്കാം, അവർക്ക് പ്രാർത്ഥനകൾക്കും മറ്റുമുള്ള സൗകര്യം ഞങ്ങൾ ചെയ്യാം. മനസ്സാക്കണം, മുസ്ലിമീങ്ങൾ നടത്തുന്ന ഈ സ്കൂളല്ല, മറിച്ച് സഹോദര സമുദായങ്ങൾ നടത്തുന്ന ഈ സ്കൂളിലേക്ക് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ്, ഇപ്പം എല്ലാ സ്കൂളിലെയും പരസ്യത്തിൽ കാണാം, മദ്രസ പഠനം ഉണ്ടായിരിക്കുന്നതാണ്. 10-20 കൊല്ലം മുമ്പ് മദ്രസ പഠനം പാടില്ല എന്നായിരുന്നുവെങ്കിൽ അനുഭവിച്ചില്ലേ മനുഷ്യൻ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നോട് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് പറഞ്ഞ സ്ത്രീ എത്ര വേദനാജനക. അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ നല്ല നിസ്കാരത്തായമ്പും താടിയുള്ളൊരു നാട്ടിലെ കാരണൊരു രാജ്യര്, അദ്ദേഹത്തിൻ്റെ മകനക്ക് IAS പ്രിലിമിനറി ടെസ്റ്റിൽ നല്ല ഹൈ റാങ്ക് കിട്ടി. ഞാനായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഞാൻ വാപ്പക്ക് വിളിച്ചു, കുട്ടിക്ക് വിളിച്ചു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. അങ്ങനത്തിൽ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നിട്ട് ആ കുട്ടിയെ വിളിച്ച് സ്വലാത്ത് നഗറിൽ സ്വലാത്തിന് മെമെൻറ്റോ കൊടുക്കാൻ തീരുമാനിച്ചു. സ്വലാത്തിന് നിന്ന് വാപ്പ വന്നിങ്ങനെ വൈകുന്നേരം വാപ്പ വന്നിട്ട് പറയാണ്, ആ കലക്ടർ വിളിച്ചിരുന്നു, ഈ കലക്ടർ വിളിച്ചിരുന്നു, മറ്റോലി വിളിച്ചിരുന്നു, മറിച്ചോലി വിളിച്ചു, എത്രയെത്ര അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങളാണ്. എന്നിട്ട് ഓരൊക്കെ പറഞ്ഞൊരു വാക്ക്, ഇങ്ങനെ കിട്ടൽ ഇത്ര മാർക്ക് വിജയിക്കൽ അത്യപൂർവങ്ങൾ അപൂർവമാണ്, ഇനി ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലൊക്കെ പങ്കെടുത്തു പോയാൽ, ബ്രാൻഡ് ചെയ്തു പോയാൽ, വാപ്പ പറഞ്ഞ കഥ, ബ്രാൻഡഡായി പോയാൽ ഫൈനൽ ടെസ്റ്റിൽ സെലക്ഷനിൽ കിട്ടാതായിപ്പോ, ആയതുകൊണ്ട് നിങ്ങൾ നല്ല കുരുത്തും തരണം, പൊരുത്തും തരണം, നിങ്ങൾ നല്ലോണം ദ്വാരക്കണം. കുട്ടി വന്ന് നിങ്ങളായിട്ട് വിചാരിച്ചാളെ, അതിനാണ് ഞാൻ വന്നത്. സ്വലാത്ത് നഗറിൽ വിളിച്ചിട്ടൊരു മെമെൻറ്റോ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞൊരൊറ്റ വാപ്പത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ വാക്കാണ് ആചേരി, എന്ത്, ആ കലക്ടറെ വിളിച്ചിരുന്നു, ഈ കലക്ടറെ വിളിച്ചിരുന്നു, മറ്റോലെ വിളിച്ചിരുന്നു, എല്ലാവരും വിളിച്ചീനി, ഇങ്ങനൊക്കെ കിട്ടൽ വളരെ അത്യപൂർവങ്ങൾ അപൂർവമാണ്, ഇനി എങ്ങാനും ഈ പരിപാടിയൊക്കെ പങ്കെടുത്തു പോയാൽ ഒരു ഗ്രൂപ്പിൻ്റെ ആളായി പോകും, അപ്പം പിന്നെ ഫൈനൽ ടെസ്റ്റിന് കിട്ടൂല. ആയിക്കോട്ടെ. 3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആ വാപ്പ എനിക്ക് വിളിച്ചു. വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ KT ജയിലിനോടൊന്ന് പറഞ്ഞിട്ട് അവൻ്റെ മന്ത്രിൻ്റെ ഒരു പ്യൂണാക്കി തരും എൻ്റെ മോനെ എന്നോട്. ഞാൻ ചോദിച്ചു, എന്തേപ്പോൾ ISL കിട്ടിയില്ല, ഇപ്പം കലക്ടറൊന്നും ആയില്ലേന്ന് ചോദിച്ചു. ആ കഥ ഒന്നും ഇപ്പം പറയണ്ട, പറയാതിരിക്കലാണ് നല്ലത്. കുട്ടി ഞാൻ നല്ലോണം പഠിച്ചോട്ടെ എന്നത് ഡൽഹിക്ക് അയച്ചു, ഡൽഹിക്ക് അയച്ചു, അങ്ങനെ അവിടുന്ന് ഉത്തരേന്ത്യയുള്ള ഏതൊരു പെണ്ണിനെ പ്രേമിച്ച് ഓളെ കെട്ടി, പിന്നെ ഞാൻ കുട്ടീൻ്റെ കഥ ഒന്നും ഇപ്പം പറയാതക്കലാ നല്ലത്. ഇപ്പം കുട്ടിക്ക് ഏതെങ്കിലും മന്ത്രിൻ്റെ പിന്നാലെ PA ആക്കി കൊടുക്കാൻ എന്നെ വിളിച്ച് ശുപാർശ ചെയ്യാം.
എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ മനസ്സ് വേദനിച്ചു പോകും? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്തവണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ റിസൾട്ട് നിങ്ങൾക്കറിയാമോ? രണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരൊറ്റ കുട്ടി ജയിച്ചിട്ടില്ല. 10 എഞ്ചിനീയറിംഗ് കോളേജിൽ 10% താഴെയാണ് വിജയം. ടോട്ടൽ എഞ്ചിനീയർമാർ വിജയിച്ചത് 32%. 68% പരാജയപ്പെട്ടു. അതിലേറെ സങ്കടം എന്താണെന്നറിയോ? വിജയിച്ചതിൽ 90% ആളുകൾക്കും തൊഴിൽ സാധ്യതയില്ല. C++ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഗ്രേഡ് കിട്ടിയാക്കേണ്ടാത്ത കഥ? ഈ വിവരം കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറോട് ഞാൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജും മഞ്ചേരി മെഡിക്കൽ കോളേജും എന്ന് പറഞ്ഞ പേര് മെഡിക്കൽ കോളേജാണെങ്കിൽ ഒന്ന് കുയ്യാനി ഒന്ന് ആനയാണ്, ആ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അത്രമാത്രം നിലവാരമുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഒരു എയിംസ് വരുന്നെങ്കിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജായിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുക എന്ന് പറയാൻ എത്ര പ്രയാസമായിരിക്കും എന്നാ ഞാൻ ലത്തീഫ് ഡോക്ടർ പറഞ്ഞപ്പോൾ ലത്തീഫ് ഡോക്ടറിനോട് പറയാണ്, ക്ലാസ്സിൽ ഒരു ദിവസം കുട്ടികൾ വളരെ കുറവ്, അപ്പോൾ ഞാൻ പ്രിൻസിപ്പാൾ പറയാം നമ്മളൊന്ന് റൂമൊന്ന് റെയ്ഡ് നോക്കുക, അത് ചെയ്ത് നോക്കുക പറഞ്ഞു. അങ്ങനെ റൂമുകൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോയി. ആ ഫോട്ടോ 10-30 എനിക്ക് ഡോക്ടറെ കാണിച്ചു തന്നു. ഓരോ റൂമിൽ കുട്ടികൾ കിടക്കുന്ന രംഗം, ചില റൂമിൽ കുട്ടികൾ ഭാര്യയും ഭർത്താവും കിടക്കുന്ന പോലെ ഒരു വിരിപ്പിൽ കിടക്കുന്ന രംഗം, ചില റൂമിലാകട്ടെ 4-5 കുട്ടികൾ ഏതോ യുദ്ധക്കളം കഴിഞ്ഞ് കൊന്നിട്ട പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റാത്ത രംഗം. ഞാൻ ചെയ്തു, ഡോക്ടർ ഇതെന്താണ് സംഭവം, എന്താ എന്തെല്ലാമോ മയക്ക് വരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടി എഞ്ചിനീയറിംഗ് കോളേജിലെത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിലെത്തണമെങ്കിൽ കുട്ടിക്ക് 18 വേണ്ടതില്ലേ? LKG UKG ഉൾപ്പെടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ 12 പഠിക്കണം. +1 +2 2 14 പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് 4 18 മാത്രമല്ല, ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങൾ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് കിട്ടണമെങ്കിൽ 1.5-2 crore രൂപ കൊടുക്കണം. അവിടെ ഡിപ്പോസിറ്റ് മാത്രമല്ല, ആ കുട്ടിയെ വാപ്പ ചെലവഴിച്ച എത്രയാണ്? കുട്ടി ബുദ്ധിയില്ലാത്ത കുട്ടിയാണോ? ആ കുട്ടിക്ക് ഇതുപോലുള്ള സീറ്റുകൾ കിട്ടണമെങ്കിൽ, കോളേജ് സീറ്റ് കിട്ടണമെങ്കിൽ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും 100 A+ കാരനായില്ലേ? പക്ഷേ 15 കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യം വളരെ വളരെ അപകടത്തിലാണ്. ഇനി മകൾക്ക് കല്യാണാന്വേഷണം വരുമ്പോൾ എഞ്ചിനീയറാന്ന് കേൾക്കുമ്പോഴേക്ക് വേഗം കെട്ടിക്കാതെ കണ്ട അന്വേഷിക്കുക, ജോലി കിട്ടിയണോ ഇല്ലെന്ന് അന്വേഷിക്കുക, ആ ജോലി പ്രമനൻ്റ് ജോലിയാണോ ഇല്ലെന്ന് അന്വേഷിക്കുക. നിങ്ങൾ പത്രം വായിച്ചിരിക്കും, എഞ്ചിനീയർമാരോട് വെറുപ്പൊന്നും ധരിക്കരുത്. എഞ്ചിനീയർമാരോട് എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ള എൻ്റെ മായനാന്ന് വെച്ച് നോക്കട്ടെ, മീനിങ് എന്താണ്? ഞാൻ പറഞ്ഞു, ജോലിക്ക് അതിൻ്റെ അർത്ഥം തന്നെ അറിയില്ല. തമിഴ്നാട്ടിൽ സാനിറ്ററി വാഷ്റൂം വൃത്തിയാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ 100 അപ്ലിക്കേഷനാ. ആരാന്നറിയോ? MTech ആർക്കിടെക്കും BTech ഒക്കെ ഉള്ള MEd BEd ഉള്ള ആളുകളല്ലേ വന്നത്? ഇത്രത്തോളം ഇവിടെ മാത്രല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടറോട് വന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയാണ്. ഈ പരിസരത്തിലെ മുഴുവൻ ഡോക്ടർമാരാണ്, എല്ലാവർക്കും 2-3 മക്കളാണ്, വിദ്യാഭ്യാസം നിറപ്പ് വലിയൊരു ഭാരമായി മാറാൻ പോവുകയാണ്. 3 മോനില്ല 2 മോന് 1 മോന്, ഒരാൾ UK, ഒരാൾ ആസ്ട്രേലിയയിൽ, ഒരാൾ US. അച്ഛനും അമ്മ നോക്കാനാരാ? എന്നിട്ട് പറഞ്ഞു ഈ ഡോക്ടർ, എൻ്റെ കൂടെ പഠിച്ച ഡോക്ടറെ, ഞാൻ മോൻ ഏതായിരുന്നാലും ഡോക്ടറും ആക്കുന്നില്ല എഞ്ചിനീയറും ആക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ഏതായിരുന്നാലും ബിസിനസ്സുകാരനായിക്കോട്ടെ, എന്നാ ഞാൻ വല്ല രോഗബാധിതനാവും, എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഇവിടെ അടുത്ത് എന്നൊരു നേർച്ചക്ക് കൂട്ടിക്കൊണ്ടേ കൂട്ടിക്കൊണ്ടേപ്പോ ചോറയ്ക്കാൻ എന്തായാലും പ്രസിഡൻ്റ് വീട്ടിൽ പോകണം. പ്രസിഡൻ്റ് വീട്ടിൽ ചെന്നപ്പോഴോ 2 പോയി. പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയൊരു കാരണവശാലും ഭക്ഷണത്തിന് അങ്ങോട്ട് വിളിക്കാതെ ഞാൻ വരൂല. എന്താ
ആ പള്ളിൻ്റെ നേർച്ച ചോറ് രണ്ട് പൊതി കൊണ്ടുപോകും മുപ്പത് പ്രസിഡന്റ്. എന്നിട്ടോ രണ്ട് കടലാസ് പ്ലേറ്റും ഉണ്ടാകും. ആ പെരയിൽ നിന്ന് എന്താണ് ഉണ്ടാകുക വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രം ഉണ്ടാകും. ഇന്നാലില്ലാഹിയോ ഇന്നാലില്ലാഹി, ഞാൻ പറഞ്ഞിട്ട് പക്ഷേ പൊതി എനിക്ക് വണ്ടി തിരിച്ചാൽ പോരെ, എനിക്ക് ഈ പെരയിൽ ഒന്ന് കണ്ട് വയ്ക്കേണ്ട ആവശ്യം എന്തിനാ? കാരണം എന്താ? മൂന്ന് മക്കളാണ്, ഒരാൾ യു എസ് എല്ലാണ്, ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരാൾ വേറെ ഏതോ യൂറോപ്പിലാണ്. ഭാര്യയാണോ ഉദ്യോഗസ്ഥയാണ്, ഭാര്യ പ്ലേറ്റൊന്നും കഴുകൂല. അപ്പം പിന്നെ ഈ പ്രസിഡന്റിനാണെങ്കിലോ മൂപ്പര വീട്ടിൽ നിന്ന് ചോറ് കഴിഞ്ഞ മൂപ്പരക്ക് നാണക്കേടും അല്ലേ മൂപ്പര പ്രസിഡന്റായിട്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ മാ നാട് നശിക്കുന്ന സമയത്ത്, വൃദ്ധസദനകളും മറ്റൊക്കെ വരുന്ന സമയത്ത്, നമ്മുടെ കുട്ടികൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടി ഐ എ എസ് ആവണം, കുട്ടി ഡോക്ടർ ആവണം, കുട്ടി എഞ്ചിനീയർ ആവണം, പക്ഷേ കുട്ടിക്ക് ധാർമ്മിക ബോധം വേണം. കുട്ടിക്ക് ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, ജേഷ്ഠൻ ആരാണ്, എന്താണെന്ന് പഠിപ്പിക്കണം. കുട്ടികൾ നന്നായി തീരാൻ ഒരൊറ്റ മാർഗേ ഉള്ളൂ, സ്വാലിഹീങ്ങളുമായി കൂടി കലർന്ന് ജീവിക്കുക. കഴിഞ്ഞ ആഴ്ച ജോർദാനിൽ ചെന്നപ്പോ അവിടത്തെ വലിയൊരു പ്രൊഫസർ അല്ലാതെ അത്ഭുതത്തോടുകൂടെ പറയുകയാണ്, കേരളത്തിൽ പോയി നോക്കണ്ടേ, നിങ്ങള് കേരളത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണ്ടേ, നമ്മളൊന്നും നാടിൻ്റെ മാരില്ല കേരളത്തില്. ഉസ്താദുമാര് കുട്ടികൾ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്, കുട്ടികളോടൊപ്പം നിൽക്കുന്നത് വല്ലാത്ത അത്ഭുതമാണ്. ഇൻഷാ അല്ലാ ജോർദാനിൽ നിന്ന് 30 ആളുകളാണ് മറ്റന്നാളെ വേഴാഴ്ച മാജിൽ വരുന്നത്, മർക്കസിൽ വരുന്നത്. ഒരാൾ രണ്ടാളും അല്ല, എത്ര ആള്? 30 ആളുകൾ, വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്തവര്. എന്തറിയാൻ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ശിഷ്ടവർ. എന്നിട്ട് ഇദ്ദേഹം വലിയ പ്രൊഫസറാണ്, അല്ലാലിമുൽ അല്ലാമ ദുക്തൂർ അഥവാ മഹാനായ ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങളുടെ സബത്തൊക്കെ 5 കൊല്ലം മുമ്പാ പ്രിന്റ് ചെയ്തത്. അത് അതുവരെ മഖ്തൂത്താത്തത് മാനുസ്ക്രിപ്റ്റ് ആയിരുന്നു. ആ വലിയ മഹാനുഭാവം പറയുകയാണ്, കേരളത്തിൽ പോയി നോക്കണം, മഹാത്ഭുതമാണ്. കേരളത്തിൽ ഉസ്താദും കുട്ടികളും ഒരേ സ്ഥലത്താണ് താമസിക്കുക, ഒന്നിച്ചാണ് അവർ കഴിയുക. ഉസ്താദിൻ്റെ ഓരോ ശിഷ്ടങ്ങളും കുട്ടികൾ കണ്ടുപഠിക്കുന്നു, കുട്ടികളുടെ ഓരോ ന്യൂനതകളും ഉസ്താദുകൾ വീക്ഷിക്കുന്നു. അഥവാ നമ്മുടെ പഴയ ദർസ്, നമ്മളൊക്കെ ദർസ് മോശമായി കണ്ടു, വലിയ അപകടമാണ്. ഞാൻ ഓർക്കുന്നത് 1983 മലപ്പുറത്ത് നടന്ന വലിയൊരു സുന്നി സമ്മേളനമുണ്ടായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസംഗമാണ് എന്നെ ദർശനമല്ലാതെ സ്വാധീനിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ പല വിദേശ രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റികളും പല സംവിധാനങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, പക്ഷേ ദർസോളം സുശക്തമായ മറ്റൊരൊറ്റ മാർഗവും ഞാൻ കണ്ടിട്ടില്ല. ഒരു പള്ളിയിൽ 8ഓ 10ഓ കുട്ടികൾ ഉസ്താദിൻ്റെ വട്ടമിട്ടിരിക്കുന്നു, ഉസ്താദ് കുട്ടികളുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ ഒന്നൊന്നായി കൊത്തിവെക്കുന്നു. ഉസ്താദിൻ്റെ ജീവിതശൈലി കുട്ടികൾ ഒന്നൊന്നായി ഒപ്പിയെടുക്കുന്ന അനുതാപനം ചെയ്യുന്നു. ഉസ്താദാവട്ടെ കുട്ടികളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നു, വീക്ഷിക്കുന്നു, അപ്പപ്പോൾ മൈനസുകൾ വീക്ക്നസ്സുകൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുന്നു. ഇങ്ങനെ പ്രാക്ടിക്കൽ സംവിധാനം ദർശനല്ലാതെ വേറെ എവിടെയാണുള്ളത്? നമുക്കൊക്കെ ഇന്ന് ദർശൻ ഔട്ട് ഓഫ് ഫാഷനാണ്. കോളേജുകളും യൂണിവേഴ്സിറ്റികളും നാട് നിങ്ങളെ പൊന്തി വരികയാണ്. കോളേജുകൾ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ദർസുകളോളം മാത്രമല്ല, ആ മുത്താലിമീങ്ങൾ വീട്ടിലേക്ക് വരുന്ന രംഗം, ആ വീട്ടിൽ കുട്ടികളും വീട്ടുകാരും മിങ്കിളാകുന്ന രംഗം, അവർ കുട്ടികൾ സംശയം ചോദിക്കുന്ന രംഗം, നിങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നൊക്കെ എന്തെല്ലാം സംശയങ്ങളാണ് കുട്ടികളെ മുമ്പിലിട്ട് കൊടുക്കുന്നത്.
ഓരോ ഭൗതിക കലാലയങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ മുമ്പിലും വിഷലിപ്തമാകുന്ന 1000 സംശയങ്ങളാണ് കുട്ടികൾ മുമ്പിലിട്ട് കൊടുക്കുന്നത്. മുമ്പത്തെ പോലല്ല കുട്ടി. അതിന് കുട്ടി നിവാരണം ആരോടാണ്? എത്ര കുട്ടികൾ നിരീശ്വരവാദികളാകുന്നുണ്ട് നിങ്ങൾ. ഈ പരിസരത്ത് ഞാൻ പേര് പറയുന്നില്ല. നല്ല തൊപ്പിയും നിസ്കാരത്തായ്മുള്ള ഒരു രക്ഷിതാവ്, നമ്മുടെ വളരെ അടുത്തൊരു രക്ഷിതാവ് വന്നിട്ട് കണ്ട് പൊട്ടി കരഞ്ഞിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ ജീം കോളേജിൽ അയച്ചു, ഞാൻ ധർമ്മ സങ്കടത്തിലാണ്, ഇതായത് കിട്ടാൻ ദ്വാരക്കണം. എന്തേ പറ്റി? ഞാൻ കരുതി ആദ്യം ആദർശത്തിന് പുറത്തു പോയി എന്ന് കരുതി. പക്ഷേ കുട്ടി പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പം വാപ്പ അത് മാത്രം എന്നോട് പറയരുത്, അതുകൊണ്ട് എന്താ കാര്യം, ഞാനതൊക്കെ നിർത്തിയിട്ട് കുറേ കാലമായി, ഇനി ആ പരിപാടിക്ക് എന്നെ കിട്ടൂല. ഞാൻ വീട്ടിൽ നിന്ന് ഒരപ്പുറത്താക്കി. എൻ്റെ ഒരു മകൻ എൻ്റെ വീട്ടിലെത്തി ചുമ്മാ നിസ്കരിക്കേണ്ടതില്ല, നിസ്കാരം പാടില്ല. കള്ളത്തരീക്കത്തിൻ്റെ പിന്നാലെ പോയതിൻ്റെ പേരിലല്ല, പിന്നെ നിരീശ്വരവാദിയായതിൻ്റെ പിന്നാലെ. നിങ്ങൾ ഉള്ളുകളിലേക്ക് ഇറങ്ങി രംഗങ്ങൾ അറിയുന്നുണ്ടോ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുത്തല്ലിം വീട്ടിലേക്ക് വന്നാൽ ആ മുത്തല്ലിമും ഇവരും തമ്മിൽ, എൻ്റെ മക്കളും തമ്മിൽ കമ്പനിയാണ്. അവർ തമ്മിൽ സംശയങ്ങൾ ചോദിക്കും. ഫ്രണ്ട്സ് അത് വേറൊരു പ്രത്യേക ബന്ധമാണല്ലോ, അതൊട്ടും ശരിയല്ല. പ്രത്യേകിച്ച് നമ്മളുടെ ശിഷ്ടം അനുസരിച്ച് വാപ്പാര് മക്കളോട് ഒന്നും പറയില്ല. കല്യാണം കഴിക്കണമെങ്കിൽ വരെ വാപ്പാര് ചങ്ങായിമാരോട് ചോദിച്ചോക്കയ്യാ, ഈ ഓനോട് ചോദിച്ചോക്കിയാ, ഓനെ ചങ്ങായിമാരൊക്കെ അത് പെണ്ണിട്ടിയില്ല, ഞാൻക്ക് പെണ്ണിട്ടേണ്ടത് ഈ ഒന്ന് ഓനോട് ചോദിച്ചോക്കിയാ. എന്നിട്ട് ഓ ചവൻ പറയാം, എപ്പം വേണ്ടാറാ പിന്നെ വാപ്പമുണ്ടാകുന്നത്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന്. ഇതൊക്കെ ചങ്ങായിമാരാണോ തീരുമാനിക്കേണ്ടത്? ചങ്ങായിമാരാണോ ചോദിക്കേണ്ടത്? എ ടു സെഡ് കാര്യങ്ങൾ വാപ്പയും മക്കളും ഉമ്മയും കൂടിയിരുന്ന് പറയാൻ, ചർച്ച ചെയ്യാൻ, എല്ലാറ്റിനും തമ്മിൽ തയ്യാറാവണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുട്ടികളും മരുമക്കളും പേരമക്കളും എന്തോ ഒരു ബന്ധമായിരുന്നു, ചിരിയും കളിയും തമാശയുമായിരുന്നില്ലേ? കാര്യത്തിന് കാര്യമുണ്ട്, കളിക്ക് കളിയുണ്ട്, തമാശക്ക് തമാശയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോകുമ്പോൾ പേരമക്കളാകുന്ന സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു ഒക്കെ പുറത്ത് കയറി, ആന പുറത്ത് കയറി കളിക്കും പോലെ കളിക്കുമായിരുന്നു. അള്ളാഹു റസൂലിനെ പുറത്ത് ഇരുട്ടി അള്ളാഹു റസൂല് അവർ കളിക്കുന്നവരെ നിന്ന് കൊടുക്കും. ഇനി അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് ഭക്ഷണം കഴിക്കുമ്പോൾ, അഷ്റഫുൽ അന്നൊക്കെ ഭക്ഷണം ഈത്തപ്പഴമായിരിക്കുമല്ലോ, ഈത്തപ്പഴം കഴിച്ച ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ അലി റളിയല്ലാഹു അൻഹു മുമ്പിലിട്ട്, എന്നിട്ട് അള്ളാഹു റസൂൽ തമാശ പറഞ്ഞു, വല്ലാത്ത പുതിയാപ്പഴ ഉള്ള ഈത്തപ്പഴം മുഴുവൻ പുതിയാപ്പഴ തിന്നിട്ടോന്ന് പറഞ്ഞു. അപ്പം മരവും പറഞ്ഞു, വല്ലാത്ത അമോശാങ്ക, ഞാൻ കുരുവെങ്കിലും ബാക്കിയാക്കുകയല്ലോ, അമോശാങ്ക ഈത്തപ്പഴവും കുരും കൂടി തിന്നീരേ ചോദിച്ചു. അമോശാങ്ക ഈത്തപ്പഴം തിന്ന് കുരും തിന്നീരേന്നു. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുമ്പോഴൊക്കെ, കുല്ലമാ ദഖലത്ത് ഫാത്തിമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഇലൈഹ വഖബ്ബലഹ വജലസഹ ഇൻദഹു. ഫാത്തിമ ബീവി വരുമ്പോഴൊക്കെ അഷ്റഫുൽ ഖൽഖ് എഴുന്നേറ്റിക്കും, മാത്രമല്ല ചുംബിക്കും, ഇരുത്തിരുത്തും, വിഷയങ്ങളെല്ലാം ചോദിക്കും, പറയും, എല്ലാ തമാശകളും പറയും. ഒരുപക്ഷെ സെക്സ് എന്ന് തോന്നുന്നത് പോലും നമുക്ക് പറയുമായിരുന്നു. ഒരവസരം ആയിഷ ബീവി ഫാത്തിമാബീനോട് പറഞ്ഞു, നിങ്ങളെ വാപ്പക്ക് എന്ത് പറഞ്ഞാലും ഇന്നോടുള്ള ഇഷ്ടത്തിൻ്റെ അത്ര നിങ്ങളമ്മനുണ്ടാവില്ല കേട്ടോ. എന്ത് പറഞ്ഞാലും അള്ളാഹു റസൂൽ എപ്പോഴും ഖദീജ ബീവിനെ മധു അല്ലാതെ പറയുന്നല്ലോ, ഖദീജ ബീവിൻ്റെ ആണ്ട് കഴിക്കുമായിരുന്നല്ലോ, ആടിനടുത്തിട്ട് ഖദീജ ബീവിൻ്റെ ചങ്ങാഴ്ചക്കൊക്കെ ഇങ്ങനെ എപ്പോഴും കൊടുത്തേക്കാറൊക്കെ പതിവായിരുന്നല്ലോ. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആയിഷ ബീവിക്ക് എന്താ ഒരു മറ്റൊരു ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ വല്ലാതെ പറഞ്ഞ്. അപ്പോൾ ആയിഷ ബീവി പ്രാവശ്യം ഫാത്തിമ ബീവിനോട് പറഞ്ഞു,
എന്ത് പറഞ്ഞാലെന്താ നിങ്ങളപ്പക്ക് എന്നോടുള്ള സ്നേഹം വേറെ ആർക്കും ഉണ്ടാകൂല. കാരണം ഇപ്പൻ്റെ ഭാര്യമാരെ കൂട്ടത്തിൽ ഫ്രഷായിട്ട് കിട്ടിയത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഒറിജിനായിട്ട് കഞ്ഞകായിട്ട് ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡ് ആയിട്ടല്ലേ, ഫസ്റ്റായിട്ട് കല്യാണം കഴിച്ച ഞാനല്ലേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഫാത്തിമാവിക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ. ഫാത്തിമാബി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ തമാശ പറഞ്ഞ കൂട്ടി പറയാളാ അപ്പം ഇങ്ങനെ പറഞ്ഞിന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാൻ പാടൊക്കെ സെക്സ് അല്ലേ മോശം എന്നുള്ള അള്ളാഹുന്റെ റസൂൽ ഉണ്ടാക്കിയില്ല. അള്ളാഹുന്റെ റസൂൽ നല്ല രസമായിട്ട് മറുപടി അങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഇനി എളാമനെ കാണുമ്പോൾ ചോദിക്കുക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫ്രഷ്നെസ് കിട്ടിയത് ആർക്കാ? ഖദീജ ബാവിക്കോ ബീക്കോ കിട്ടിയത് എളാമക്കാണോ കിട്ടി? അള്ളാഹുന്റെ റസൂൽ ആദ്യം കല്യാണം കഴിച്ച ആരെയാണ്, ഏതിനാണ് വലുത്? അള്ളാഹുന്റെ റസൂലിന്റെ ഫ്രഷ്നെസ് ആണോ വെർജിൻ ആണോ വലുത്? അല്ല, ആയിഷ ബീവിന്റെ വെർജിൻ ആണോ വലുത്? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടുള്ള തമാശകൾ അതെല്ലാ വിഷയങ്ങളും വേണം, അത് കുട്ടികളോട് നന്നായി പറയണം. അങ്ങനെ കുട്ടികൾക്ക് ഞങ്ങളൊക്കെ കുട്ടികളുമായി ഞങ്ങളൊക്കെ ഉപ്പ ഒന്നിച്ചല്ലാതെ ഭക്ഷണം കഴിക്കൂല, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഉപ്പയോട് പറയണം, ഉപ്പയുമായി ഒന്നിച്ചിരുന്ന് അങ്ങനെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇൻഷാല്ലാ അതിൽ കുട്ടികളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ഭക്ഷണമാകാൻ പാടില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് വിത്ത് ഡിന്നർ, മീറ്റിംഗ് വിത്ത് ലഞ്ച് എന്നൊക്കെ പേര്. ആ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ഒക്കെ ലഞ്ചോടുകൂടെ അല്ലെങ്കിൽ ഡിന്നറോടുകൂടെ അഥവാ ഭക്ഷണം കഴിക്കുമ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുണ്ടാകും. അങ്ങനെ കുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തി ദീനീ ചിട്ടകൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയാനുള്ളത് ഇവിടെ പത്താം ക്ലാസ് വരെയല്ലേ മദ്രസ ഉള്ളത്? അൽഹംദുലില്ലാഹ് 50 കൊല്ലം അൽഹംദുലില്ലാഹ് സി കെ നഗറിൽ ദർസ് നടത്തിയ മൊയ്തീൻ മൂലല്ലാ ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അങ്ങനത്തെ ഉസ്താദുമാരൊക്കെ ഇപ്പോൾ നന്നേ കുറവാണുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളുടെ കുട്ടികളെ മുഴുവൻ മദ്രസയിൽ പഠിപ്പിക്കണം. മദ്രസ പഠനം കഴിഞ്ഞാൽ ഇന്ന് ദഅവാ കോളേജുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ നിങ്ങൾ പ്ലസ് വൺ പഠിക്കുമ്പോൾ നിങ്ങൾ കിതാബ് പഠിപ്പിക്കണം. നിങ്ങൾ ആ കുട്ടികൾക്ക് വേഷം, ഇസ്ലാമിക വേഷം നിങ്ങൾ നൽകണം. ആ ചട്ടക്കൂട്ടിൽ നിങ്ങൾ വളരണം. നിങ്ങളുടെ കുട്ടികൾ ഡോക്ടറല്ല, ഇഞ്ചിനീയറല്ല, ഐ എ എസുകാരാവട്ടെ, ഐ പി എസുകാരാവട്ടെ, ഏത് മേഖലയിൽ നിങ്ങളുടെ കുട്ടികൾ എത്തിയാലും നിങ്ങളുടെ കുട്ടികൾ ഇസ്ലാമിൻ്റെ തനതായ ശൈലി വിട്ടുപോകരുത്. നമ്മുടെ കുട്ടികൾ ഉമ്മാക്ക് ദുആ ചെയ്യേണ്ടെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് ഹജ്ജ് ഹൗസിൽ ഉമ്മ നമ്മുടെ പരിസരത്ത് നിന്നല്ലേ ഹജ്ജിന് പോകാനൊരുങ്ങി ബോഡി പാസ് വാങ്ങി 4 മക്കളിൽ 2 മക്കൾ ചെന്ന് കത്തിക്കുത്ത് നടത്തിയ രംഗം നിങ്ങൾ ടി വിയിലും വീഡിയോയിലും കണ്ടിരുന്നില്ലായിരുന്നു. മൗലൂദ് കഴിച്ചതിന് പറ്റിയില്ല. അടുത്ത് ഈ നടന്ന സംഭവമല്ലേ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോയി ഫാത്തിഹ വിളിച്ചപ്പോൾ 2 മക്കള് മയ്യത്തെടുക്കുമെന്നായി, ദുആ ചെയ്യാൻ പറ്റൂല എന്നായി. മറ്റേ 2 മക്കള് എൻ്റെ മയ്യത്ത് വിടുതെടുക്കേണ്ടി വരുന്നിട്ടല്ലാതെ അമ്മൻ്റെ മയ്യത്ത് കൊണ്ടുപോകാം, ഫാത്തിഹ ഓതാം, ഫാത്തിഹ ദുആ ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്താണ് കേൾക്കുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ? ഒരു ആർ എസ് എസ്സുകാരൻ ബി ജെ പി കാരൻ ചെയ്യും. ഉമ്മ മരിച്ചാൽ അവിടെ കബറും പുറത്ത് ഓതാൻ പറ്റൂല, മരിച്ചിടത്ത് ദുആ ചെയ്യാൻ പറ്റൂല, യാസീൻ ഓതാൻ പറ്റൂല എന്ന് ആർ എസ് എസ്സുകാരൻ പറയൂ. ഒരു ആർ എസ് എസ്സുകാരൻ്റെ പരിസരത്തൊരു മുസ്ലിം മരിച്ചാൽ ആ ആർ എസ് എസ്സുകാരൻ ബി ജെ പിക്കാരൻ ഹൈന്ദവ സഹോദരൻ പറയും. അവരുടെ മതാചാരങ്ങൾ എന്താണോ അതൊക്കെ നടന്നുകൊള്ളട്ടെ, അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. നമുക്കതിൽ ചോദ്യം ചെയ്യേണ്ട, അതിനുവേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നായിരിക്കും പറയുക. അതേ സ്ഥാനത്ത് നമ്മുടെ ആദർശത്തു നിന്ന് പുറത്തു പോയാൽ അവൻ ആരെങ്കിലും മുത്തഅല്ലിം ഖുർആൻ ഓതുവാൻ വരുമ്പോൾ പറയണം ഖുർആൻ ഓതണ്ട, ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ മക്കൾ യഥാർത്ഥ ദീനി ബോധവും അച്ചടക്കവുമുള്ള മക്കളാക്കി മാറ്റി എടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം.
നമ്മുടെ മക്കൾ അർഹമു റാഹിമായ അല്ലാഹ് ഉസ്താദ് എത്തിയോ നമ്മുടെ ഉസ്താദുമാർ കുട്ടികളെ ഒന്നാക്കിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ കുട്ടികൾ നല്ല പണ്ഡിതന്മാരാവണം, നല്ല കഴിവുള്ളവരാകണം. ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് പഴമുള്ളൊരു ഹുസൈൻ മുസ്ലിയാർ വളരെ ചെറുപ്പത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എൻ്റെ അടുത്ത് പഠിച്ചു, വലിയൊരു ലത്തീഫിയ കോളേജിൽ മുദരിസായി. ഏതാനും വർഷങ്ങൾക്ക് ദുൽഹജ്ജിൽ മരണപ്പെട്ടു. റബ്ബി അവരുടെ ഖബറിനെ സ്വർഗമാക്കടേ അല്ലാഹ്, വിശാലമാക്കടേ അല്ലാഹ്, അവർ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാഹ്. 8 കൊല്ലം എൻ്റെ അടുക്കൽ പഠിച്ച വയനാട് ഖാസിം അഹ്സനി ഇന്നലെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു. റബ്ബി അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. പാവണ്ടൂര് ആ പ്രദേശത്തുകാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വല്ലാത്ത സ്നേഹം. എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10,000 രൂപ കൊടുക്കാനും സ്ഥായിയായ വരുമാനം ലഭിക്കുന്ന ഒരു ബിൽഡിംഗ് വാങ്ങിക്കൊടുക്കാനും തീരുമാനിച്ചു. കാരണം ആ നാട്ടിലെല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്നൊരു പ്രവർത്തകനായിരുന്നു റബ്ബേ. അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ചെറുകുളമ്പ് അസീസ് ഹാജിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ മൊയ്തീൻ മുസ്തിയാരുടെ ഭാര്യ സ്വലാത്ത് നഗറിലേക്ക് പലപ്പോഴും സ്വർണങ്ങൾ നൽകിയ മഹദിയാണ് അവരുടെ ആ അടുത്ത മാസമാണ് ആണ്ടിൻ്റെ മാസം. റബ്ബെ ആ മഹദിയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള ധാരോളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സ്വർണ്ണാഭരണങ്ങൾ വന്ന സമയത്ത് ചോദിക്കുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹ് ആവശ്യമായതൊക്കെയും നൽകിയിട്ടുണ്ട്. നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ ഹസൈനാർ ഹാജി ഇവരുടെ മൂത്താപ്പ ഇന്നലെ മരണപ്പെട്ടു. ഖബ്ബ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. വിശ്വക്കുന്ന മൂസ മുസ്തിയാർ ഒരു 5-6 മാസം അല്ലേ ഇവിടുന്ന് അവരുടെ ഇന്ന് മരണപ്പെട്ടു. മേക്കുന്ന മൂസ മുസ്തിയാർ ഇന്ന് മരണപ്പെട്ടു. റബ്ബെ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പഴമള്ളൂർ കേൾക്കുമ്പോഴേക്ക് എനിക്ക് ഓർമ്മ വരിക പ്രിയപ്പെട്ട സൈദരവി സഹദി മഹദിൻ്റെ ജനറൽ മാനേജറായ അവരുടെ ഭാര്യ പിതാവ് അബ്ദുല്ലാജീസ് സഖാഫിയുടെ ഉപ്പ എല്ലാ സ്വലാത്തും മുടങ്ങാതെ കൃത്യമായി വന്നിരുന്ന മഹാനുഭാവനായിരുന്നു. അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ധാരോളം ആളുകൾ ചെറുതും വലുതുമാകുന്ന ആവശ്യത്തിന് വേണ്ടി രോഗശമനത്തിന് ഉദ്ദേശപൂർത്തീകരണത്തിന് സന്താന സൗഭാഗ്യത്തിന് കടം വീടുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. മഹാനായ സൽമാൻ ഫാരിസി തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇരു കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാൽ വട്ടപൂജത്തോടെ റബ്ബ് മടക്കുകയില്ല, തീർച്ചയായും റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ചിലക്കൊക്കെ സംശയം തോന്നും, ഇത്ര കിട്ടാത്തത് ഉണ്ടാകൂലേ. ഞാൻ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 2016 റജബ് 27-ാം രാവ് സ്വലാത്ത് നഗറിൽ വന്നവർക്കറിയാം, അന്നത്തെ സ്വലാത്തിൻ്റെ ഫുൾ ചെലവ് കോഴിക്കോട് അൻസാരി ഗ്രൂപ്പ് KSRTC ടവർ അവർ 18 നിലയുള്ള വ്യാപാര സമുച്ചയം ടെൻഡർ കൊടുത്തിരുന്നു. ആ ടെൻഡർ കൊടുത്തത് 50 കോടി രൂപ ഡിപ്പോസിറ്റും 50 ലക്ഷം രൂപ മാസം പ്രതിയുള്ള വാടകയുമാണ്. അന്ന് സ്വലാത്ത് നഗറിൻ്റെ ഫുൾ ചെലവ്, അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിലും സ്വലാത്ത് പിന്നീട് കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച
അതിൻ്റെ ഫൈനൽ ഓർഡർ കയ്യിൽ കിട്ടി. എങ്ങനെ കിട്ടിയെന്നറിയോ? വലിയ അത്ഭുതത്തിലാണ് കിട്ടിയത്. അഥവാ 50 കോടി ഉള്ളത് വെറും 14 കോടിയായി മാറി. മാത്രമല്ല 50 ലക്ഷം ഉള്ളത് 43 ലക്ഷമായി മാറി. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്വലാത്ത് എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് എല്ലാറ്റിനും പരിഹാര മാർഗമാണ്. അതുകൊണ്ട് നടക്കാത്ത ഒന്നുമില്ല. എല്ലാ വിഷയങ്ങളും നടക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നന്നായി തീരാൻ, നമ്മുടെ പരീക്ഷാർത്ഥികൾ നല്ല വിജയത്തിന് വേണ്ടി, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സിമൻ്റ് നൽകിയവർ, മണ്ണ് നൽകിയവർ, കമ്പി നൽകിയവർ, അതിനാരെല്ലാം സഹായിച്ചോ സഹകരിച്ചോ, സർവരുടെയും ഖബർ ദുനിയാവും ആഖിറും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇസ്സത്തിന് നീ നൽകണേ അല്ലാഹ്. സലാമത്തിന് നീ നൽകണേ അല്ലാഹ്. ഒരിടത്തിലും നീ പരാജയം നൽകല്ല അല്ലാഹ്. ഒരാഫത്തിലും മുസീബത്തിലും നീ പെടുത്തല്ല അല്ലാഹ്. എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ധാരാളം സഹോദരിമാരുണ്ട്, അവർക്ക് നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആൾ മഹാനായ പൂക്കും പൂവനം പൂത്തുലയുവാൻ അഹലം വസഹലംബിക്കും ഈ നല്ല നാൾ നൂറ്റാണ്ടിനൊരു തിലകം ചാർത്തു നീ മഹാൻ പോറ്റുന്നുണ്ട് അനേകരെ ഈ സ്നേഹവാൻ കാറ്റും കടലും പോലും ഈ സ്തുതി പാടിടാൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി വാണി പുണ്യവാൻ അഹ്ലൻ സഹ്ലൻ യാ സുൽത്താൻ ബഹുമിക വില്യ അബൽ ഐതാം ഹിദമാ മർഹബ ഇദ പാടി നേരും ബാവുക മുരകോടി ബിസ്മില്ലാഹ് ഹംദൻ വ ശുക്റൻ ഫീ അമാൻ റഹ്മൻ ബിക ഫീ മഅദിനിൽ ഉലൂം സ്നേഹമാൻ മഹാനായ ആൾ ഇന്ത്യ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ലോകത്ത് സുന്നത്തിയമായത്തിൻ്റെ സന്ദേശം, അൽഹംദുലില്ലാ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന സ്ഥാപനം, പ്രിയപ്പെട്ട നോളജ് സിറ്റി, അൽഹംദുലില്ലാ വരുന്ന 30 മാർച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ജാമിയ മർക്കദുൽ തഖാഫത്തി സുന്നിയ അതിൻ്റെ 43rd വാർഷികം വരുന്ന 3, 4, 5 തീയതികൾ നടക്കുകയാണ്. അൽഹംദുലില്ലാ പത്രത്തിൽ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ, ലോകത്തെ ഏറ്റവും അത്യുന്നത കലാലയമായ ജാമിയ അസ്ഹർ അതിൽ മുദരിസാകുന്നത് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യരാണ്. അൽഹംദുലില്ലാ ലോകത്ത് മുഴുവനും ഇന്ന് ഉസ്താദിൻ്റെ ശിഷ്യർ. അബ്ബെ 10,000 യത്തീം കുട്ടികളെ, 5,000 യത്തീം കുട്ടികളെ ഹോം കെയറിലൂടെ വീട്ടിലൂടെ സമീപിച്ച് സംരക്ഷിക്കുന്ന ഇങ്ങനൊരു നേതൃത്വം ഇന്ന് ലോകത്ത് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന് പകരക്കാരനില്ലാത്തൊരു നേതൃത്വം. ഉസ്താദുകളെ നിർത്തി കൂടുതൽ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ഉദ്ഘാടനം, അതുപോലെ തന്നെ പള്ളിക്ക് തറക്കല്ലിടൽ, രണ്ടും മഹാൻ അവരുടെ അനുഗ്രഹീത കരങ്ങളെ കൊണ്ട് നടക്കുകയാണ്. അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാഹ്.
ഇന്നും ഇന്നലെയുമായി ഒക്കെ നമ്മൾ മരിച്ചുപോയ മൂസ മുസ്ലിയാർ ഇന്ന് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നലെ ഹസൈനാർ ഹാജി മരണപ്പെട്ടു. അവരുടെ പേര് തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്തു പ്രിയാം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസനത്തക്കും ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ്. എല്ലാവരോടും ഇരിക്കെ പെട്ടെന്ന് ദുആ നമുക്ക് പിരിയാം. നമുക്ക് ദുആയാണല്ലോ ഏറ്റവും വലുത്. ഈ അനുഗ്രഹീത സംരംഭത്തിൽ കുറച്ചൊരു 20-10 തഹ്ലീലും കൂടി ചൊല്ലി ദുആ ചെയ്യാം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസനത്തക്കും ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അവിടെ ഇരിക്കുക. രോഗശമനത്തിന്, ഉദ്ദേശപൂർത്തീകരണത്തിന്, സന്താന സൗഭാഗ്യത്തിന് പലരും ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ പള്ളിക്ക് 500,000 രൂപ. റബ്ബേ ദുനിയാവും ആഖിറും നീ വിജയിപ്പിക്കണേ അല്ലാ. അരീക്കത്ത് മുസ്തഫ, ഒരു സെൻറ് സ്ഥലം. മരണപ്പെട്ട ഉമ്മാക്ക്, ഉമ്മ ഉപ്പ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മായുടെയും ഉപ്പായുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ഹംസ ഹാജി ഉമ്മത്തൂര് 100,000 രൂപ. എല്ലാവർക്കും തബറുക്കിൻ്റെ ഭക്ഷണമുണ്ട്, എല്ലാവരും അത് സ്വീകരിക്കണം. ഹംസഹാജ് ഉമ്മത്ത് 100,000 രൂപ. കൊട്ടക്കാരൻ സലാഹുദ്ദീൻ 100,000 രൂപ. പുഴയടത്ത് അബ്ദുർ റഹ്മാൻ 100,000 രൂപ. റബ്ബേ, ഈ നൽകിയ സഹോദരങ്ങൾക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ആരെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തേണ്ടതാണ്. വളരെ തിരക്കുള്ള ആരെങ്കിലും ഒരു 50,000 ഒരു 1,00,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ടാക്കുക. പള്ളിപ്പണി തീരുന്നതിന് മുമ്പായിട്ട് ഒരു 25,000 അല്ലെങ്കിൽ 50,000 പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നീട് ഒരവസരത്തിൽ ആരെങ്കിലും ഉണ്ടോ? സുഹൈല്, പേരെന്താ വാപ്പൻ്റെ ഒരു? അബ്ദുട്ടി ഹാജി. സുഹൈൽ 25,000 രൂപ. ഉപ്പ മരണപ്പെട്ട അബ്ദുട്ടി ഹാജി, അവരുടെ ഖബറിനെ സ്വർഗമായി കൊടുക്കണേ അല്ലാ. നമ്മുടെ പ്രാസ്ഥാനിക നായകരിൽ പ്രമുഖരാണ്. റബ്ബ് അവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹർഷനിലൂടെ അനുഗ്രഹീതരാക്കണേ അല്ലാ ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഒരു 25,000 പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ദുനിയാവ് ആഖിറും നീ വിജയിപ്പിക്കണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ മരണപ്പെട്ട ഖബർ സ്വർഗമാക്കണേ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഈത്തപ്പഴം ബാബാജി എല്ലാ സ്ഥലത്തും കൊടുക്ക. അല്ല, നിങ്ങളെ കൊണ്ട് കൈയ്യണം മനസ്സറിട്ട്. 50,000 രൂപ. റബ്ബേ, നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ 900,000 ആയിക്കണേ. ഇനി ഒരു 10,00,000.
ഒരു ലക്ഷം മൊയ്തീൻ ഹാജി. നമ്മളെ പ്രസിഡന്റ് റബ്ബെ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ 10 ലക്ഷമായി. അൽഹംദുലില്ലാ നമ്മുടെ ഉസ്താദ് ഇതിലൊക്കെ വല്ലാതെ 1 ലക്ഷം രൂപ. മുഹമ്മദ് സഖാഫി റബ്ബെ ദുനിയാവ് ആഖിറും വിജയിപ്പിക്കണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ 11 ലക്ഷമായി. ഇനി ആരാണ്? അൽഹംദുലില്ലാ വലിയ അത്ഭുതമാണ്. അൽഹംദുലില്ലാ ഈ സ്ഥലം വാങ്ങി, ഈ ബിൽഡിംഗ് ഉണ്ടാക്കി, ഇതെല്ലാം 1-2 കൊല്ലത്തിനുള്ളിലാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് 12 പൂർത്തിയാക്കാൻ, അഥവാ 12 അക്ഷരങ്ങളാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലുള്ളത്, ആ അത് പറയുന്നവർക്ക് 12 അക്ഷരങ്ങൾ ഉച്ചരിച്ച് ഭരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ എത്രയാണ് മൊയ്തീൻ? അവിടെ വേറെ ആരും പറഞ്ഞോ? മൊയ്തീൻക മൊയ്തീനാജി 25,000 രൂപ. റബ്ബെ കുറേ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരെ ഞങ്ങളെ എല്ലാവരെയും ഹൈദരാക്ക, കണ്ണിന് കാഴ്ചക്കുറവ് വിഷമങ്ങളും പ്രയാസങ്ങളുടെ റബ്ബെ എത്രയാണ്? 25,000 രൂപ. റബ്ബെ അകക്കാഴ്ച നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, പുറം കാഴ്ചയും നീ നൽകണേ അല്ലാഹ്, ദുനിയാവ് ആഖിറും നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ രണ്ടാളുകൂടി 25,000 പറഞ്ഞാൽ 12 പൂർത്തിയാകും. അൽഹംദുലില്ലാ ആരാണ്? ഒരു രണ്ടാളും കൂടി 25,000 പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവൂലേ? ഒരു രണ്ട് എത്രയാണ് സവാദ് കേട്ട്? 25,000. നിങ്ങൾ എത്രയാണ്? 25,000. അൽഹംദുലില്ലാ സുമ്മ പേരെന്താണ്? പോക്കരാജി 25,000. അൽഹംദുലില്ലാ 12 ലക്ഷം രൂപ. റബ്ബെ നീ ദുനിയാവും ആഖിറും നീ വിജയിപ്പിക്കണേ അല്ലാഹ്, ഇസ്സത്ത് നീ നൽകണേ അല്ലാഹ്, സലാമത്ത് നീ നൽകണേ അല്ലാഹ്. ദ്വാരക്കാണ് ഇനി ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ല, ഇത്രയും വലിയൊരു സദസ്സ് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ കഴിയുന്നതല്ലോ. ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ദ്വാര നാളല്ലേ. ആരെങ്കിലും ഈ പരിപാടിക്ക് പലവരും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഈ പ്രദേശത്തുകാർ കഠിനാധ്വാനം ചെയ്ത് സഹായിച്ച വേണ്ട റബ്ബെ, വിദേശത്തുനിന്ന് അൽഹംദുലില്ലാ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദന് യുവാഫി നിഅമഹു വയകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه وما هديناه وما قرأناه من القرآن الغيب إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترته إلى يوم الدين وكافة أولياء الله تعالى من مشارق الأرض إلى مغاربها. അർഹമ റഹീമ യ അല്ലാഹ്, ഞങ്ങളുടെ മജ്ലിസുകളിൽ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമ റഹീമ യ അല്ലാഹ്, ഈ സംരംഭത്തിലേക്ക് 5 ലക്ഷം രൂപ നൽകിയവർ, 1 സെന്റ് സ്ഥലം നൽകിയവർ, 1 ലക്ഷം വീതം നൽകിയവർ, 50,000 നൽകിയവർ, 25,000 നൽകിയവർ, അബ്ദുല്ലാസ് ഖാഫിയുടെ ഭാര്യ നല്ലൊരു സ്വർണവള നൽകിയ റബ്ബെ, അതുപോലെ തന്നെ പലരും ഇതിന് വേണ്ടി സഹായിച്ചു റബ്ബെ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബെ അവരുടെ നാടറിയാം. റബ്ബെ ഈ സ്ഥലം വാങ്ങുന്നതിലേക്ക്, മദ്രസയുടെ ബിൽഡിംഗ് ഉയർത്തുന്നതിലേക്ക്, ഏതേത് സംരംഭങ്ങളിലേക്കും നന്നായി സഹായിക്കുന്ന സഹകരിക്കുന്ന സർവർക്കും നീ തുണയാവണേ അല്ലാഹ്. ശാരീരിക മാനസിക പൈശാചിക അസുഖങ്ങളിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കൾ ആഗ്രഹിക്കുന്ന സർവ ദമ്പതികൾക്കും സ്വാലിഹ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. സ്വാലിഹ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. സെസേറിയനാക്കല്ല അല്ലാഹ്. ദുനിയാവും മാഹറും നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ചെറുകുളം ബാസിസ് ഹാജിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഈ മൂസ മുസ്ലിയാർ ഇന്ന് മരണപ്പെട്ടു. ഹസൈനൽ ഹാജി ഇന്നലെ മരണപ്പെട്ടു. വൈദീ മുസ്ലിയാറുടെ ഭാര്യ, അങ്ങനെ പലരും ഇവിടെ അടുത്ത കാലത്ത് മരണപ്പെട്ടവരുണ്ട് റബ്ബെ. ആ കബറുകളല്ല ഈ നാട്ടിൽ ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളെ ഞങ്ങളാക്കിയ
എന്റെ മുസ്ലിയാർ മരണപ്പെട്ടു. റബ്ബാ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പുറത്തുള്ള ധാരോളം സഹോദരിമാർ ചെറുതും വലുതുമാകുന്ന സ്വർണ്ണാഭരണങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് നൽകിയതാണ് അല്ലാ. എന്താവശ്യത്തിനും സഹകരിക്കുന്നവരാണ് റബ്ബെ. അവരുടെ ഉള്ളിലുണ്ട് മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആവശ്യങ്ങൾ അറിയുന്ന അല്ലാഹുൽ ഖയൂബായ അല്ലാ, ആവശ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തി മരിപ്പെടുത്തല്ല അല്ലാ. റബ്ബെ മക്ബൂലും ഉംറ ഹജ്ജ് ഉംറ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. റബ്ബെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ച മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ദുആനി സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين വെള്ളിലെ ഉമർ ഉപ്പന്റെ പേരിൽ ദുആ ചെയ്യാൻ 5000 രൂപ ഇൻഷാ അല്ലാഹ്.